ഹലോ എല്ലാവർക്കും ചിങ്കയാന്മിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതെ ഇന്ന് നമ്മളുണ്ടല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ മിക്കവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒന്നാണല്ലേ ബ്രെഡ് പക്ഷെ നമ്മൾ പറയും ബ്രെഡില് എന്താ പറയാ മൈദ ഉണ്ട് അതുകൊണ്ട് അധികം ഒന്നും കഴിക്കണ്ട അങ്ങനെ കുറേ സംസാരങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവും അപ്പൊ ഈ ഒരു റെസിപ്പി നമ്മൾ മൈദയ്ക്ക് പകരം റവ കൊണ്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ട അപ്പൊ ഈ റെസിപ്പി നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം മാത്രല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പൊ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം അപ്പൊ ഇരുന്നൂറ്റി അമ്പത് എം ന്റെ കപ്പിൽ ഒന്നര കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് പഞ്ചസാര പഞ്ചസാര ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കാണിക്കാനായിട്ട് മറന്നുപോയതാണ് അപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഈസ്റ്റ് ഒരു ടീസ്പൂണും അതുപോലെ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ എന്താ ചൂടാക്കിയ പാൽ ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതേപോലെ ഒന്ന് എല്ലാവരും പിടിക്കാത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അങ്ങനെ അതേ നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഒരു പരുവായി കിട്ടൂട്ടാ അപ്പൊ നന്നായിട്ട് നമ്മൾ ചപ്പാത്തി ഒക്കെ കുഴക്കണ പോലെ ഇനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പൊ അതേ ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതിനെ ഒരു പത്ത് മിനിറ്റാണ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പം ഇതിപ്പം ഭയങ്കരമായിട്ട് കുഴക്കൊന്നും വേണ്ട നമ്മൾ ഒന്ന് ചപ്പാത്തിക്ക് ഒക്കെ കുഴക്കുന്ന രീതിയിൽ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി അതിനുശേഷം ഇത് നമുക്ക് ഇതേപോലെ ഒരു ടവൽ കൊണ്ടൊന്ന് അടച്ചു വച്ചിട്ട് അതിന് ഒരു പാത്രം കൂടിയും വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാട്ടോ അങ്ങനെ ഇതേ പത്ത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കിതേ ഇതിനെ ഇതേപോലെ ഒരു ചപ്പാത്തി പലകലൊന്നു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇനി കുഴച്ചെടുക്കണം അപ്പൊ ഇനിയാണ് നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് അപ്പൊ ഇനി ഇതിന്റെ കുഴക്കണ രീതി എന്ന് പറയുന്നത് ഇതേപോലെ ഇതേ നമുക്കൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതേപോലെ ഒന്ന് പരത്തി പരത്തിയിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ കുഴച്ചെടുക്കണം അപ്പൊ ഈ ഒരു കുഴയിലാണ് ഈ നമ്മുടെ ഈ ബ്രെഡ് നന്നായിട്ട് തന്നെ എന്താ പറയുക ഒക്കെ നടന്ന് നന്നായിട്ട് തന്നെ പൊന്തി വരുകയുള്ളു അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുകയുള്ളു കേട്ടോ അപ്പം ആരും കുഴക്കണതിൽ ഒരു പിശുക്കും കാണിക്കരുത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെ അതേ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഇതിനെ ഇതേപോലെ ഈ ബൗളിലേക്ക് തന്നെ ഒന്ന് ഇട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിനെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് അതിനെ മുകളിലായിട്ട് ഇതേപോലെ പാത്രമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മണിക്കൂറിൽ തന്നെ ഇത് നന്നായിട്ട് തന്നെ പൊന്തി വന്നിട്ടുണ്ടാവും അങ്ങനതേ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടവിലൊക്കെ ഒന്ന് മാറ്റി നോക്കാം അപ്പോൾ അതേ നമ്മുടെ മാവൂടെ നന്നായിട്ട് തന്നെ പൊന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനതേ ഇതേപോലെ നമുക്കൊന്ന് വീണ്ടും ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് എടുക്കണം അങ്ങനെ ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതേ ഞാൻ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കൈ ഉണ്ടാക്കി എടുക്കണം അപ്പം നമ്മൾ ഈ സൈഡിൽ ഇത്തിരി ഓയിൽ തടവി കൊടുത്താൽ വേഗം കിട്ടും കേട്ടോ നമ്മൾ പെട്ടെന്നുള്ള ഇതിൽ ഓയിലൊന്നും തടവിയില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് തന്നെ അത് ഇതേ അവിടെ നിന്ന് വിട്ടുകിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഞാൻ ഇതിനെ നമുക്കൊന്ന് ഈ ഇതേ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ഇതിനെ പരത്തി കൊടുക്കണം അപ്പം നമ്മൾ ഇതേ ഇതേ രീതിയിലാണ് നീളത്തിൽ തന്നെയാണ് പരത്തി എടുക്കുന്നത് കാരണം നമ്മുടെ ബ്രെഡിൻ്റെ ഷേപ്പ് നീളത്തിലാണല്ലോ അപ്പം അതേ രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം പിന്നെ ഇത് വളരെ നൈസായിട്ട് പരത്ത് അങ്ങനെയൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ബ്രെഡിന്റെ ആ ഇതുണ്ടല്ലോ മോൾഡ് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ഇതേപോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി എത്ര നീളം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലൊന്ന് ഒന്ന് പരത്തിയെടുക്കാം അങ്ങനെ അതേ ഇതിനെ അത്യാവശ്യം നല്ല കട്ടിയിലൊക്കെ തന്നെയാണ് നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത് അപ്പൊ ആ ചപ്പാത്തി ഒക്കെ പരത്തണ പോലെ വളരെ നൈസായിട്ടൊന്നും നമ്മൾ ഇതിനെ പരത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു എന്താ പറയുക പറയാ എന്നൊക്കെ പറയില്ലേ നമുക്ക് ആ ഒരു തിക്നെസ്സിലാണ് നമ്മൾ ഇത് പരത്തിയെടുത്തുള്ളത് ഇനി ഇതേ ഇതിനെ ഇതേപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം അപ്പം മടക്കുമ്പോൾ ഒക്കെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കണം കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ ബ്രെഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ അതിന് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴൊന്നും അതിന് ഷേപ്പ് കിട്ടില്ല അല്ലെങ്കിൽ ബ്രെഡ് നമ്മൾ ആ മോൾഡിൽ വെച്ചിട്ട് വെന്ത് വരുമ്പോൾ ബ്രെഡിന് ഒരു ഭംഗി ഉണ്ടാവില്ല ആവില്ല അപ്പം അതുകൊണ്ട് മടക്കുമ്പോൾ അതേ ഈ സൈഡൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്കൊന്ന് ഇതിനെ എന്താ പറയുക അത് നമ്മൾ കിടന്നിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ബ്രെഡ് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുള്ളൂട്ടെ അപ്പം ഇതേപോലെ ഒന്ന് ആക്കി എടുക്കാം എന്നിട്ട് ദേ ഞാൻ ഇതേപോലെ ഇതിനൊന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ദേ ഇതിന്റെ മോൾഡിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ ഞാനൊരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബ്രെഡ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് നമുക്കൊന്ന് വെച്ചു കൊടുക്കാം ഇനി ഇതിനെ ഉണ്ടല്ല നമുക്കൊരു ടവൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു മുപ്പത് ആണ് നമ്മൾ അടച്ചു വെച്ചിട്ടുള്ളത് അങ്ങനെ മുപ്പത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇത് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ നോക്കിയേ നമ്മുടെ ബ്രെഡിൻ്റെ ഇത് കറക്റ്റായിട്ട് തന്നെ നന്നായിട്ട് തന്നെ പൊന്തി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് കളർ ഉള്ളും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഉള്ളൊക്കെ ഒന്ന് നമ്മളൊന്ന് വെതറി കൊടുക്കുകയാണ് ഇത് അത്യാവശ്യമുള്ളതൊന്നല്ല വേണമെങ്കിൽ ചെയ്താൽ മതി അത്രേ ഉള്ളു ഉണ്ടെങ്കിൽ മാത്രം ചെയ്യണ ഒരു കാര്യട്ടോ കാരണം ഇത് അധികമായിട്ട് അധികമായിട്ടൊന്നും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നില്ല ഇനി ഇതിനെ നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് ഒരു അഞ്ച് ആണ് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നൂറ്റി അൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് തൊട്ട് മുപ്പത് ആണ് കേട്ടോ നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പൊ അതേ നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തന്നെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ എടുക്കുമ്പോൾ അതിന് മോൾ ഭാഗം നല്ല കട്ടിയായിരിക്കും അപ്പോൾ നമ്മൾ ചൂടാറം വെച്ചതിന് ശേഷം ആയിട്ട് അത് സോഫ്റ്റ് ആവുള്ളൂ ഇനി ഇതേ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറൊന്നും ഇത് വേച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രെഡിന് നല്ലൊരു ഗ്ലൈസിനെസ് ഒക്കെ കിട്ടും അങ്ങനെ അതേ നമ്മുടെ ബ്രെഡ് ഇവിടെ അടിപൊളി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഓവൻ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ കുറച്ച് കുക്കറിൽ ഉപ്പ് ഇട്ട് കൊടുക്കില്ലേ അങ്ങനെ വെച്ചിട്ട് അതിലേക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് അതിന് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ നമുക്ക് ഇതേപോലെ നല്ലൊരു ബ്രെഡും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡിനൊക്കെ പകരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയും കൂടിയാണുള്ളത് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം അപ്പോൾ നമുക്ക് അടിപൊളി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ Bye.